ആദ്യകാല മലയാള നോവലിസ്റ്റുകളിൽ പ്രമുഖനായിരുന്നു സി വി രാമൻപിള്ള. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ എന്നീ ചരിത്രാഖ്യാഹികളുടെ രചയിതാവെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. ആയിരത്തി എണ്ണൂറ്റി 1858 മെയ് 19 തിരുവനന്തപുരത്ത് കണ്ണച്ചാർ വീട്ടിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ തറവാട് നെയ്യാറ്റിൻകരയിലാണ്. അച്ഛൻ പനവിളാകത്ത് നീലകണ്ഠപിള്ള, അമ്മ കണ്ണങ്കര പാർവതിപിള്ള. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ജോലിക്കാരായിരുന്നു അച്ഛനും അമ്മയും. സി ബിയുടെ വിദ്യാഭ്യാസത്തിന് സംരക്ഷണം നൽകിയത് രാജാ കേശവദാസന്റെ ദൗഹിത്രി പുത്രനായ നങ്കക്കോയിക്കൽ കേശവൻ തമ്പിയായിരുന്നു. 1881 ബി എ പാസ്സായി. ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു. കേരള പേട്രിയറ്റ് എന്നൊരു പത്രം കുറച്ചു കാലം നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ ചെറിയൊരു ജോലി കിട്ടിയതിനെ തുടർന്ന് നിയമപഠനത്തിന് ലോ കോളേജിൽ ചേർന്നു. അതും പ്ലീഡർ പരീക്ഷയും ഒന്നും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഹൈക്കോടതിയിൽ ശിരസ്ഥദാറായി ഉയരുകയും പിന്നീട് 1905 ഗവൺമെൻറ് പ്രസിൽ സൂപ്രണ്ടായി ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. 1918 സി വി തിരുവിതാംകൂർ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അധ്യക്ഷനായി, പരീക്ഷാ ബോർഡ് മെമ്പറായി കുറച്ചു കാലം ജോലി ചെയ്തു. മലയാളി സഭയിൽ പ്രവർത്തിച്ചു. മലയാളി, മിതഭാഷി, വഞ്ചിരാജ് എന്നീ പത്രികകളുടെ പിന്നിലും പ്രവർത്തിച്ചു. ജന്മി, കുടിയാൻ പ്രശ്നം, വിവാഹ ബിൽ എന്നിവയെപ്പറ്റി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളി മെമ്മോറിയലിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികളിലൊന്ന് സി വിയുടേതായിരുന്നു. സി വിയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ നോവലുകളെ ചേർത്ത് സി വിയുടെ ചരിത്രാഖ്യായികൾ എന്ന് വിളിക്കുന്നു. മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ തന്നെ ആദ്യ ചരിത്രാഖ്യായികയാണ്. അന്നേരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവാകുന്നതാണ് 1891 പുറത്തിറങ്ങിയ ഈ നോവലിൻ്റെ ഇതിവൃത്തം. ധർമ്മരാജയിൽ രാജ്യദ്രോഹമാണ് മുഖ്യപ്രമേയം. മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനായ കാർത്തിക തിരുനാളിനെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നേരിടേണ്ടി വന്ന ഉപജാപങ്ങളും അവയുടെ പരാജയങ്ങളുമാണ് പ്രതിപാദ്യം. രാമരാജ ബഹദൂറിലും ഭരണാധിപൻ ധർമ്മരാജാവ് തന്നെ രാജ്യത്തിനകത്തു നിന്നുള്ളതിനേക്കാൾ പുറത്ത് മൈസൂരിൽ നിന്നാണ് ഇക്കാലയളവിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. 1922 മാർച്ച് 21 63 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു.